ലോകം ഇന്ന് പ്രണയദിനം ആഘോഷിക്കുകയാണ്. പവിത്രമായ പ്രണയത്തിൻ്റെ പ്രതീകങ്ങൾ എന്ന നിലയിൽ നിരവധി പ്രണയിതാക്കളെക്കുറിച്ചുള്ള വാർത്തകളും ഫീച്ചറുകളും മാധ്യമങ്ങളിൽ നിറയുന്ന ദിവസം കൂടിയാണിന്ന്. ഈ ദിവസത്തിൽ പുരോഗമന കേരളം ചിന്തിക്കേണ്ട, ഗൗരവമായി ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രണയത്തെ, അതിൻ്റെ സാക്ഷാത്കാരങ്ങളെ, കൊടുക്കൽ വാങ്ങലുകളെ പരിമിതികളില്ലാതെ അംഗീകരിക്കാൻ നമ്മുടെ നാട് എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? പ്രണയത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ സാധ്യമായ മണ്ണായി കേരളം ഇപ്പോഴും പരിവപ്പെട്ടിട്ടുണ്ടോ? തലമുറകളായി നമ്മുടെ സമൂഹം പിന്തുടരുന്ന ജാതി മത വർഗ സങ്കുചിത്വങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ പ്രണയങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ജാതിയും മതവും മറന്ന് പ്രണയിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നവർ, വീട്ടുതടങ്കലിലാവുന്നവർ, ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നവർ, സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നവർ, ആൺ പെൺ എന്ന ദ്വന്ദ്വത്തിനപ്പുറം തൻ്റെതായ തനത് പ്രണയാഭിരുചികളെ സ്വയം തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ ചുറ്റിലുമുള്ളവരുടെ ആക്രമണങ്ങളും വേട്ടയാടലുകളും സഹിക്കാനാവാതെ നാടുവിടേണ്ടി വരുന്നവർ, ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവർ, കുടുംബ നിലവാരം, സാമ്പത്തിക നില, തറവാട്ടു മഹിമ, ജോലി നിലവാരം, ജാതി, മതം, വിശ്വാസം, ആചാരം തുടങ്ങി ജീർണിച്ച സാമൂഹ്യ ബോധങ്ങളുടെ പ്രഹരങ്ങളിൽ പ്രണയത്തെ ബലി നൽകേണ്ടി വരുന്നവർ, പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കൊലക്കത്തിയിലും പെട്രോളിലും ആസിഡിലുമായി ജീവിതം തീർന്നു പോകുന്നവർ, സഹിക്കാനാവാത്ത മുറിവുകൾ പേറി ജീവിതം തള്ളി നീക്കുന്നവർ, അങ്ങനെ പ്രണയത്തിൻ്റെ രക്തസാക്ഷികളുടേത് കൂടിയാണ് നമ്മുടെ കേരളം. കോട്ടയത്തെ കെവിൻ ജോസഫിൽ തുടങ്ങി പാലക്കാട് തേങ്കുറിശ്ശിയിലെ അനീഷിലെത്തി നിൽക്കുന്ന അനേകം ദുരഭിമാന കൊലകൾക്ക് നമ്മുടെ നാട് സാക്ഷിയായി. പ്രണയത്തിൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പേരിൽ എപ്പോഴും പെൺകുട്ടികൾ തേപ്പുകാരികളാകുന്ന നാട് കേരളത്തിൻ്റെ പല ജില്ലകളിലായി അനേകം പെൺകുട്ടികളാണ് കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പേരിലും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിലും ആക്രമിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും. അക്രമോത്സുകമായ പുരുഷാധിപത്യത്തിനും ജാതി മേധാവിത്വത്തിനും മുന്നിൽ നിവർന്നു നിൽക്കാൻ നമ്മുടെ പ്രണയങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. മതേതര പ്രണയബന്ധങ്ങൾ വംശീയാധിക്ഷേപങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. സംഘപരിവാർ ശക്തികൾ സാമുദായിക ധ്രുവീകരണവും ന്യൂനപക്ഷ വേട്ടയും ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ട ലവ് ജിഹാദ് എന്ന ആയുധം കേരളത്തിൻ്റെ സാമുദായിക സൗഹൃദ അന്തരീക്ഷങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞു. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് രണ്ടുപേർ ചുംബിച്ചതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളുണ്ടായ നാടാണിത്. കായലോരത്ത് കാറ്റുകൊണ്ട് പരസ്പരം സംസാരിച്ചിരുന്ന യുവതി യുവാക്കളെ കുറുവടിയുമായി വന്ന് ഹനുമാൻ സേനക്കാർ ആട്ടിപ്പായിച്ച നാട്. ആണും പെണ്ണും ഇതരലിംഗ വിഭാഗങ്ങളും ഒരുമിച്ചിരുന്ന് പ്രണയവും സൗഹൃദവും പങ്കിടുന്ന സ്ഥലങ്ങളിലേക്ക് തുറിച്ചുനോട്ടവുമായി ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നവരുടെ നാട്. ഒരു സുഹൃത്തുമായോ ക്ലാസ്മേറ്റുമായോ പോലും ബൈക്കിലോ കാറിലോ ബസ്സിലോ ട്രെയിനിലോ സഞ്ചരിച്ചാൽ, ഒരുമിച്ചൊരു ചായ കുടിച്ചാൽ, വിചാരണ കോടതികളാകുന്ന ചുറ്റുപാടിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ കുറ്റവാളിയെപ്പോലെ തലകുനിച്ച് നിൽക്കേണ്ട കൗമാരക്കാരുടെ നാടാണ് ഇന്നും കേരളം. രണ്ടു മനുഷ്യർക്കിടയിലെ ഒരു വ്യവഹാരം എന്ന നിലയിൽ പ്രണയത്തിൻ്റെ അഭിലഷണീയമായ ആവിഷ്കാര രൂപങ്ങൾ സാക്ഷാത്കരിക്കാൻ, പ്രണയിച്ചും ചുംബിച്ചും കലഹിച്ചും സന്തോഷത്തോടെ മുന്നേറാൻ നാം ഇനിയും എത്ര ദൂരം നടക്കേണ്ടി വരും? ഇനിയും എത്ര പേർ ജീവിതം ഹോമിക്കേണ്ടി വരും? എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങളും അവസരങ്ങളുമുള്ള ഒരു സാമൂഹികത പ്രണയബന്ധങ്ങളെ പുനർനിർണയിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് നമുക്കൊരു പ്രണയദിനാഘോഷം എന്നെങ്കിലും സാധ്യമാകുമോ? Thank you.